ഒറ്റ സ്പ്രേയേ നമ്മൾ കൊടുത്തുള്ളൂ കേട്ടോ പൂക്കാണ്ട് നിന്ന മാവായിരുന്നു നന്നായിട്ട് പൂ അടുക്കടുക്കായിട്ട് നമുക്ക് വന്നിട്ടുണ്ട് ഇല കാണാതെ നിറച്ചും വന്നിട്ടുണ്ട് ഇനി അങ്ങോട്ട് വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ കണ്ണിമാങ്ങയാവുന്ന സമയത്ത് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇത് വിണ്ട് കീറുക അല്ലെങ്കിൽ നിറച്ച് പുഴുക്കൾ വരിക ഷെയ്പ്പ് ഔട്ടായിട്ട് വരിക അല്ലേ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം വളങ്ങൾ തയ്യാറാക്കുന്നുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്തു കൊടുക്കുക അപ്പോൾ ഇനിയും മാവുകൾ പൂത്തിട്ടില്ലെങ്കിൽ ഈ പറയുന്ന വളങ്ങളൊന്ന് ചെയ്തു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് ഇനി ആ പൂത്ത മാവിന് നമ്മൾ പുഴുവരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അതേപോലെ തന്നെ വിണ്ട് കീറി പൊട്ടുക ശരിക്കും മൂക്കുന്നതിൻ്റെ മുമ്പേ വിണ്ട് കീറി പൊട്ടിപ്പോകുന്നൊരു പ്രശ്നം വരാറുണ്ട് അല്ലെങ്കിൽ മാങ്ങയുടെ ആ ഒരു തോരിലൊക്കെ കറുപ്പ് കളറ് വന്നിട്ട് മൊരടിച്ച് പോകുന്നൊരു പ്രശ്നം വരും അല്ലേ ഇതിനൊക്കെ ശാശ്വത പരിഹാരമായിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ വീഡിയോ സപ്പോർട്ട് ഒരു ലൈക്ക് തരാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫാമിലിയിൽ അംഗമാവാനും മറക്കരുത് കേട്ടോ പിന്നെ നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നമാണ് മാവിൻ്റെ അടിയിൽ കുറച്ച് അങ്ങ് പോയി വെക്കുമ്പോൾ നിറച്ച് കണ്ണിമാങ്ങ കൊഴിഞ്ഞ് കിടക്കും അല്ലേ അപ്പോൾ ഈ ഒരു കണ്ണിമാങ്ങ കൊഴിച്ചിൽ മാറാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേക ഒരു സ്പ്രേ ഉണ്ടാക്കിയിട്ട് അടിക്കുന്നുണ്ട് അതുകൂടി കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യാം നമുക്ക് ബോറോണാണ് ആവശ്യമായിട്ടുള്ളത് അര കിലോ പാക്കറ്റിന് ഏകദേശം അറുപതോ എഴുപതോ രൂപ മാത്രമേ ഉള്ളൂ കൃഷി ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ഇത് ഒരു പാക്കറ്റ് മേടിച്ച് വെക്കുക സൂക്ഷ്മ മൂലകമായതുകൊണ്ട് തന്നെ മണ്ണെന്ന് പെട്ടെന്ന് ഇല്ലാതെ ആവാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് ചെടികൾക്ക് ഇതുപോലുള്ള പല പ്രശ്നങ്ങളും നമ്മൾ കണ്ടുവരുന്നത് അപ്പോൾ നിർബന്ധമായിട്ടും മാസത്തിലൊരു പ്രാവശ്യമൊക്കെ നമുക്ക് വളരെ ലേറ്റായിട്ട് നമുക്ക് നേർപ്പിച്ച് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി അതാണ് ഈ ഒരു ബോറോൻ്റെ എടുത്ത് പറയേണ്ട ഒരു പ്രത്യേകത കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടെ അടിപൊളി കാറുകൾ നമുക്ക് വന്നിട്ടുണ്ട് ഇലക്ട്രിക്കൽ കാറുകളാണ് ഇത് മുപ്പത്തഞ്ച് കിലോ വരെ വരുന്നവർക്ക് സുഖമായിട്ട് നമുക്ക് കുട്ടികൾക്ക് ഓടിക്കാൻ പറ്റും നല്ല പവർഫുള്ളായിട്ടുള്ള കിഡ്സിന് ഉപയോഗിക്കാൻ പറ്റുന്ന കാറുകളാണ് കേട്ടോ അപ്പം ഇതിൽ ഹോണ് അതേപോലെ തന്നെ സ്റ്റാറിങ് അതേപോലെ ഒരുപാട് ഫീച്ചേഴ്സ് അടങ്ങിയിട്ടുള്ള അടിപൊളി അമ്പതിൽ കൂടുതൽ വെറൈറ്റി കാറുകൾ ഉണ്ട് അപ്പോൾ ഈ ഒരു സൈറ്റിൽ നിങ്ങൾക്ക് മേടിക്കുകയാണെങ്കിൽ വളരെ വിലക്കുറവിൽ മാർച്ചൻ ഫ്രീ ആയിട്ട് മറ്റ് സൈറ്റുകളിലോ അല്ലെങ്കിൽ ഷോപ്പിൽ നിന്ന് കിട്ടുന്നതിലും വളരെ വിലക്കുറവിൽ നിങ്ങൾക്ക് ബൈക്ക് ആയിക്കോട്ടെ ഇലക്ട്രിക്കലാണ് റീചാർജബിൾ ാണ് വളരെ യൂസ്ഫുള്ളാണ് അപ്പോൾ കുട്ടികൾക്കൊക്കെ മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ഓർഡർ ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് മേടിച്ച് അടിപൊളി കാറുകൾ സ്വന്തമാക്കുന്നു പ്രതീക്ഷിക്കുന്നു അപ്പം എല്ലാവരും ഈ നമ്പർ ഒന്ന് സേവ് ചെയ്യാൻ മറന്നു പോരുത് കേട്ടോ ഇവിടെ നമ്മൾ ഒരു സ്പൂണ് എടുക്കാം നമുക്ക് പത്ത് ലിറ്റർ വെള്ളത്തിൽ കലക്കാം നന്നായിട്ട് കലക്കുക അതിന് ശേഷം നമുക്ക് മാവിൽ നമുക്ക് പൂ ഇലയിലും പൂക്കളിലൊക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പം ഒരു സ്പൂൺ എടുത്താൽ പത്ത് ലിറ്റർ വെള്ളത്തിൽ നമ്മൾ കലക്കണം അതിന് ശേഷം മാത്രം നമ്മൾ അടിച്ചു കൊടുക്കാൻ പാടുള്ളൂ അതേപോലെ തന്നെ ചുവട്ടിൽ ഒഴിക്കുന്ന സമയത്ത് വലിയൊരു മാവൊക്കെ ആണെങ്കിൽ നമുക്ക് പത്ത് ലിറ്ററിലേക്ക് രണ്ട് സ്പൂൺ എടുക്കുക ചൂട്ടെന്ന് കുറച്ച് മാറി നമ്മൾ ഒഴിച്ചു കൊടുക്കുക അത് എങ്ങനെയാണ് കൃത്യമായിട്ട് ഒഴിച്ചു കൊടുക്കേണ്ടത് ഏതൊക്കെ സമയത്താണ് ഒഴിച്ചു കൊടുക്കേണ്ടതെന്ന് തുടർന്നുള്ള സമയത്ത് പറയുന്നുണ്ട് അപ്പം ഇത് നമുക്ക് കൂടിക്കഴിഞ്ഞാൽ വേരുകൾ കരിഞ്ഞു കരിഞ്ഞുപോകും അതേപോലെ തന്നെ ഇലകളൊക്കെ കരിഞ്ഞു പോകും അപ്പോൾ നമ്മൾ വളരെ ലേറ്റാക്കിയിട്ട് നമ്മൾ പറയുന്നതിലും കുറച്ചുകൂടി ഡോസ് കുറഞ്ഞു പോയാലും കുഴപ്പമില്ല കൂടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക എപ്പോഴും സ്പ്രേയറിലേക്ക് ഇതേപോലെ എന്ത് എടുക്കുന്നത് ഒഴിക്കുന്ന സമയത്തും അരിച്ചെടുക്കുക ഇനി നമ്മൾ സ്പ്രേയിൽ ഇതേപോലെ പുഴുക്കൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ളത് നോക്കാം ഫംഗീസൈഡാണ് കോപ്പർ കണ്ടിൽ കൂടിയ ഫംഗീസായിട്ട് ചോദിച്ച് മേടിക്കുക നമ്മൾ രണ്ട് സ്പൂണ് മൂന്ന് ലിറ്ററിലേക്കാണ് കേട്ടോ ഇടുന്നത് അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട കാര്യമാണ് പൂക്കൊഴിച്ചിൽ നമുക്ക് മാറണം അതേപോലെ തന്നെ മറ്റ് കായിച്ച ശല്യം മാറാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് നന്നായിട്ട് എടുക്കാൻ പറ്റുന്ന പറ്റുന്നൊരു സംഭവമാണ് നമ്മളെ കറിയിലൊക്കെ ഉപയോഗിക്കുന്ന കായം അപ്പോൾ ഈ ഒരു കായം നമുക്ക് ഷോപ്പിൽ നിന്നൊക്കെ നമുക്ക് കട്ടക്കായം മേടിക്കാൻ കിട്ടും ഇത് നമുക്ക് ഒരു കോട്ടിയുടെ വലുപ്പത്തിൽ കട്ട് ചെയ്ത് എടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക തിളപ്പിക്കുന്ന വെള്ളത്തിൽ ഒരു ഫുള്ളായിട്ടുള്ള ഒരു വെളുത്തുള്ളി ഉണ്ടല്ലോ അത് ചതച്ചിടണം ചെറിയുള്ളി ഒരു പിടി ചതച്ചിടുക നല്ലതുപോലെ തിളപ്പിച്ച് മൂന്ന് ദിവസം വെക്കുക പൊളിച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു ഫങ്കീസായിട്ടിൻ്റെ ഒപ്പം അരിച്ച് മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു ദിവസം കൂടി വെക്കുക അതിന് ശേഷം നമുക്ക് എയർടൈറ്റ് ചെയ്തതിന് ശേഷം നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ പൂവിലത് നമുക്ക് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇലകളിൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം പുഴുക്കൂടുകൾ പുഴുക്കൂടുകളുണ്ടെങ്കിൽ അത് നമുക്ക് എന്തെങ്കിലും രീതിയിൽ ചൂലെന്തെങ്കിലും വെച്ച് ഉപയോഗിച്ച് തട്ടിക്കളയുക അടിഭാഗത്ത് നമ്മളൊന്ന് അടിച്ച് വൃത്തിയാക്കിയിടുക അതിൻ്റെ ഇലകളൊക്കെ ഉണ്ടെങ്കിൽ അത് കൂട്ടിയിട്ട് കത്തിക്കുക അതേപോലെ തന്നെ ചൂട്ടൊന്ന് മാറ്റിയിട്ട് നല്ല പുക ഈ ഒരു പ്ലാന്റിന് കിട്ടുന്ന രീതിയിൽ കുറച്ച് മാറ്റി കരിയിലകളൊക്കെ കത്തിക്കുന്നത് നല്ലതാണ് ഇതേപോലെ പുഴുശല്യമൊക്കെ ഉള്ളത് നമുക്ക് കരിഞ്ഞ് കിട്ടും പെട്ടെന്ന് വരുന്നതൊക്കെ നമുക്ക് ഈ ഒരു പുഴ ഈ ഒരു പുകയൊക്കെ അടിച്ച് ചൂട്ടിലേക്ക് വീഴും അതിനനുസരിച്ചിട്ട് നമുക്ക് അടിച്ചുവാരി നമ്മൾ നന്നായിട്ട് കത്തിക്കാനായിട്ട് എപ്പോഴും ഈ ഒരു മാവിൻ്റെ ചൂട് വൃത്തിയാക്കി ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അതേപോലെ തന്നെ പുഴുക്കൂടുകളൊക്കെ ഇടയ്ക്കുണ്ടെങ്കിൽ ചൂല് വെച്ച് മാറാൽ തട്ടുന്ന പോലെ തട്ടി നമുക്ക് അടിഭാഗത്തു നിന്ന് അടിച്ചു കൂട്ടിയെടുത്ത് നമുക്ക് കത്തിക്കാം ചൂട് ഭാഗത്ത് നമ്മളിതേപോലെ നല്ലതായിട്ട് കൊത്തിപ്പൊടിച്ചിടാനായിട്ട് ശ്രദ്ധിക്കുക ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമെങ്കിലുമൊക്കെ നന്നായിട്ട് വെള്ളമൊഴിച്ചൊന്ന് ആ നനവ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക മുന്നേ നമ്മൾ പത്ത് ലിറ്റർ വെള്ളത്തിലേക്ക് രണ്ട് സ്പൂൺ ബോറോൺ മിക്സ് ചെയ്ത് വെച്ചിരുന്നു ഇത് നമുക്കിൻ്റെ ചുവട്ടിൽ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ചുവട്ടിലല്ല കുറച്ച് ചൂട്ടൊന്ന് മാറ്റി കൊത്തിപ്പൊടിച്ചിട്ട മണ്ണിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നു നന്നായിട്ടൊന്ന് നനയ്ക്കാൻ കൂടിയായിട്ട് ശ്രദ്ധിക്കുക ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ നല്ല വീഡിയോയും നല്ല നല്ല കണ്ടൻറ്റുകളായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പരിചയപ്പെടാം അതുവരെ നിങ്ങളെല്ലാവരും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്താൽ എല്ലാ പ്രശ്നങ്ങളും മാറി കിട്ടും കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറന്നവർ ഈ ഒരു കാര്യം കൂടി മറന്നുവരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് നല്ല കണ്ടൻറ്റും നല്ല വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ അപ്പോൾ എല്ലാവരും വിട ചോദിക്കട്ടെ ബൈ ബൈ